ചോദ്യത്തിന് കോഴ ആരോപണ കേസിൽ കൊൽക്കത്തയിൽ സിബിഐ റെയ്ഡ്. തൃണമൂൽ നേതാവ് മഹുവ മൊയ്ത്രയ്ക്കെതിരെ ചോദ്യത്തിന് കോഴയിൽ സിബിഐ കേസെടുത്തിരുന്നു. സംഭവത്തിൽ മഹുവ മൊയ്ത്ര എംപി സ്ഥാനത്ത് നിന്ന് നേരത്തെ അയോഗ്യയാക്കിയിട്ടുണ്ടായിരുന്നു. വിഷ്ണു തലവൂർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, മഹുവ മൊയ്ത്രയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ മാത്രമാണോ ഇപ്പോൾ റെയ്ഡ് തുടരുന്നത്? കവ്യ, ഇപ്പോൾ ചോദ്യത്തിന് കോഴ ആരോപണത്തിൽ കൊൽക്കത്തയിലെ വിവിധ ഇടങ്ങളിൽ സിബിഐ പരിശോധന നടക്കുന്നു എന്നതാണ് സിബിഐ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ വലിയ തലത്തിലുള്ള ആരോപണമായിരുന്നു ചോദ്യത്തിന് കോഴയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നത്. ബി ജെ പി ഇതിൽ ഒരു ആരോപണം ഉന്നയിക്കുകയും അതിനുശേഷം മഹുവ മൊയ്ത്രയ്ക്കെതിരെ പരാതി നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് പാർലമെന്റ് എത്തിക്സ് കമ്മിറ്റിയിലടക്കം ഈ വിഷയം ഉയർന്നു വരികയും എത്തിക്സ് കമ്മിറ്റി നിർദ്ദേശപ്രകാരം മഹുവ മൊയ്ത്രയുടെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കുകയും ചെയ്തു. വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ, വിമർശനങ്ങൾ തന്നെയായിരുന്നു മഹുവയ്ക്കെതിരെ ഉയർന്നു വന്നത്. അംബാനിക്കെതിരെ അടക്കം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിൽ ഇത്തരത്തിൽ മഹുവ വലിയ തോതിൽ കോഴ വാങ്ങി എന്ന ആരോപണം, ഗിഫ്റ്റുകൾ വാങ്ങി എന്നതായിരുന്നു ആരോപണം. മഹുവയുടെ ലോഗിൻ ഐ പി അത് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ലോഗിൻ ചെയ്തിട്ടുണ്ട് എന്നതൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു മഹുവ മൊയ്ത്രയെ ഇത്തരത്തിൽ അയോഗ്യയാക്കിയ നടപടി ഉണ്ടായത്. അതിനുശേഷം കോടതിയിൽ മഹുവ മൊയ്ത്ര ഇതിനെതിരെ ഹർജിയൊക്കെ നൽകിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അതിൽ ഒരു തീരുമാനമായിട്ടില്ല. എന്തായാലും ഈ മഹുവ മൊയ്ത്രയ്ക്കെതിരായിട്ടുള്ള നടപടി കടുപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ആ കടുപ്പിക്കുന്ന സാഹചര്യത്തിലാണ് സിബിഐ ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തുന്നത്. കാവ്യ ശരി, വിഷ്ണു തലവൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.